അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. എൻഡിആർഎഫിന്റെ 14 ടീമുകൾ പഞ്ചാബിലും 12 ടീമുകൾ ഹിമാചൽ പ്രദേശിലും 8 സംഘങ്ങൾ ഉത്തരാഖണ്ഡിലും 5 ടീമുകൾ ഹരിയാനയിലും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വിവിധ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഡെറാഡൂൺ, ഉത്തരകാശി, ഹരിദ്വാർ, തെഹ്രി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ഋഷികേശ്, ബദരിനാഥ്, രുദ്രപ്രയാഗ്, ഗൗരികുണ്ട് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഗംഗോത്രി യമുനോത്രി ദേശീയപാതകളിലും രാത്രിയാത്ര നിരോധിച്ചു. മഴക്കെടുതി രൂക്ഷമായ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എൻഡിആർഎഫ് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സേനയുടെ 39 ടീമുകളെ 4 സംസ്ഥാനങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും തീരദേശ ആന്ധ്രാപ്രദേശിലും പശ്ചിമ മധ്യപ്രദേശിലും കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. യമുന നദിയിലെ ജലനിരപ്പ് അപകട സൂചിക മറികടന്നു. ജലനിരപ്പ് 206.24 മീറ്റർ മറികടന്നതോടെ ഡൽഹിയിലെ പഴയ റെയിൽവേ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. വടക്കൻ റെയിൽവേ ഇതുവഴിയുള്ള സർവീസുകൾ നിർത്തിവെച്ചതായി അറിയിച്ചു.